അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മദ്രസ ടൈമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ വുളുവിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ വുളുവിൻ്റെ ഷർത്തും ഫർളൊക്കെ നേരത്തെ പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വുളുവിനുള്ള സുന്നത്തുകളെ കുറിച്ചായിരുന്നു പറഞ്ഞത്. അപ്പോൾ അതിൽ അവസാനമായിട്ട് പറഞ്ഞത് വുളുവിന് ശേഷമുള്ള ദുആ ആണ്. വുളുവിന് ശേഷമുള്ള ദുആ വളരെയേറെ പ്രാധാന്യമുള്ള നബി തങ്ങൾ വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞത് ആരെങ്കിലും വുളു ചെയ്തിട്ട് അതിനുശേഷം ഈ ദുആ ചെയ്താൽ ഇല്ല ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്തി തമാനിയ, സ്വർഗത്തിന്റെ എട്ട് കവാടവും അവന് വേണ്ടി തുറക്കപ്പെടും. എന്നിട്ട് യദുഖുലു മിൻ അയ്യിഹാ ഷാഅ, ഏതിലൂടെയാണോ അവന് വേണ്ടത് അതിലൂടെ അവനക്ക് പ്രവേശിക്കാം. സ്വർഗത്തിന്റെ കവാടങ്ങളിൽ നിന്ന് ഏതിലൂടെ വേണമെങ്കിലും അവന് പ്രവേശിക്കാമെന്ന് പറഞ്ഞ ഒരു വലിയൊരു പ്രാധാന്യമുള്ള ദുആ. നമുക്ക് നേരത്തെ പരിചയമുള്ള തന്നെ ആയിരിക്കും, വളരെ സിമ്പിളായ നമുക്ക് പരിചയമുള്ള ദിക്റുകൾ തന്നെയാണ് ഈ ദുആയിലുള്ളത്. അതുകൊണ്ട് വേണമെന്ന് വെച്ചാൽ പഠിക്കാൻ തന്നെ എളുപ്പമാണ്. മിക്കവാറും എനിക്ക് തോന്നുന്നു ഇത് മൂന്നാം ക്ലാസ്സിലെ ഫിഖ്ഹിലൊക്കെ ഉള്ള ഒരു പാഠം തന്നെയുണ്ട് ഉദുവിന് ശേഷമുള്ള ദുആ. അപ്പം തന്നെ മിക്കവാറും ഉസ്താദുമാർ അന്നേ പഠിപ്പിച്ചതായിരിക്കും, പിന്നെ ചെയ്യാത്തത് കൊണ്ട് മറന്നു പോയിട്ടുണ്ടാകാം. എന്നാലും ഒന്ന് പൊടിതട്ടിയെടുക്കാൻ പറ്റിയ നേരത്തെ അറിയുന്ന ദിക്റായിരിക്കും. അഷ്ഹദുല്ലാഹ വഅതുല ശരീക വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു റസൂലു അല്ലാഹുമ്മ ജഅൽനി മിനത് തവാബീന വജഅൽനി മിനൽ മുത്തഹിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ല ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബീ വസല്ലം എന്നുള്ള ആ ദിക്ർ, ഏകദേശം എല്ലാം നമ്മൾ നേരത്തെ പരിചയമുള്ളതും അറിയുന്നതും ആയ ലഫ്സുകളാണ്, അതിൻ്റെ വാക്കുകളാണ് ഇതിലുള്ളത്. നമുക്ക് ഒന്ന് അർത്ഥം വെച്ചാൽ ഒന്നുകൂടി ഒന്ന് പൊടി നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് പൊടിയാട്ടി എടുക്കാൻ ഒന്ന് ഓർത്തെടുക്കാൻ കഴിയും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ലെന്ന് ആരാധ്യനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വഹ്ദഹു ലാ ശരീക ലഹു, അവൻ ഏകനാണ്, അവന് പങ്കുകാരാരുമില്ല. വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു, അല്ലാഹ് മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകരാണ്. അബ്ദുഹു വറസൂലുഹു, അള്ളാഹുവിന്റെ അടിമയുമാണ് പ്രവാചകരുമാണ്. ഇത് രണ്ടും നമുക്ക് ഉറപ്പായിട്ടും അറിയുന്നതായിരിക്കും. ശരീകല വർഷോദന മുഹമ്മദൻ അബ്ദു വറസൂലു. ഇനിയുള്ളത് അള്ളാഹുമ്മ ജഅൽനി മിന തവ്വാബീന, അള്ളാഹുമ്മ അള്ളാഹുവേ ജഅൽനി എന്നെ നീ പെടുത്തണേ, മിന തവ്വാബീന തൗബ ചെയ്യുന്നവരിൽ, പശ്ചാത്തപിക്കുന്നവരിൽ എന്നെ നീ പെടുത്തണേ. വജഅൽനി മിനൽ മുത്തഹിരീന, ശുദ്ധി ചെയ്യുന്നവരിൽ എന്നെ നീ പെടുത്തേണമേ. വജഅൽനി എന്നെ നീ പെടുത്തേണേ, മിനൽ മുത്തഹിരീന ശുദ്ധി ചെയ്യുന്നവരിൽ എന്നെ നീ പെടുത്തേണമേ. വജഅൽനി മിന ഇബാദിക സ്വാലിഹീൻ, നിന്റെ സജ്ജനങ്ങളായ അടിമകളിൽ എന്നെ പെടുത്തണേ. ഇത്രയേ ഉള്ളൂ. അല്ലാഹുമ്മ ജഅൽനി മിന തവ്വാബീന വജഅൽനി മിനൽ മുത്തഹിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ. പിന്നെ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക, നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ വേറൊരു ഇലാഹില്ലെന്ന് സാക്ഷ്യം വഹിക്കുന്നു. അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്, നിന്നോട് പൊറുക്കലിനെ തേടുന്നു, നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നു, പശ്ചാത്തപിക്കുന്നു. പിന്നെ സ്വലാത്താണ്. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം, നമ്മുടെ നേതാവായ മുഹമ്മദ് നബിയുടെ മേൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. വഅലാ ആലിഹി അവിടുത്തെ കുടുംബത്തിൻ്റെ മേലും വസ്വഹ്ബിഹി അവിടുത്തെ അനുചരന്മാരുടെ പേരിലും വസല്ലം, അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ, സ്വലാത്തും സലാമും ഉണ്ടാകട്ടെ എന്നുള്ള സ്വലാത്താണ് അവസാനം. ഇത്രയും അടങ്ങുന്നതാണ് നബിതങ്ങൾ സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളും തുറക്കപ്പെടുമെന്ന് പറഞ്ഞ ആ ഒരു മഹത്തായ ദുആ. വുളുവിന് ശേഷം ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് കൈ ഉയർത്തി ഈ ദുആ ചൊല്ലിയാൽ ഇത്ര വലിയൊരു പ്രതിഫലം ലഭിക്കുമെങ്കിൽ നമുക്കത് പതിവാക്കാൻ കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു പഠിക്കാൻ ഇത്രയേ ഉള്ളൂ, നമുക്ക് നേരത്തെ അറിയുന്നതായിരിക്കും, ഒന്ന് പൊടി തട്ടിയെടുക്കാനേ ഉണ്ടാകും. ഇനി അല്ലെങ്കിൽ തന്നെ ഇപ്പം പുരുഷന്മാർക്കാണെങ്കിൽ പള്ളിയുടെ കയറുന്നിടത്ത് തന്നെ ഒന്നുകൊടുത്ത് കയറുന്നിടത്ത് ചിലപ്പം മിക്കവാറും ഈ രീതിയിലുള്ള ബോർഡുകൾ കാണാം. ഇനി അതല്ല ആവശ്യമാണെങ്കിൽ നമ്മുടെ ഇങ്ങനെ ഒന്നുകൊടുത്ത് കയറുന്നിടത്ത് ഒരു ചെറുങ്ങനെ എഴുതി വെക്കുകയാണെങ്കിൽ കുറച്ചാലും എഴുതി വെച്ചാൽ പിന്നെ നമുക്ക് പഠിക്കാനും കഴിയും. ആ രീതിയിൽ ഈ ദിക്ര നമ്മൾ പതിവാക്കിയാൽ തീർച്ചയായും വലിയൊരു മുതൽക്കൂട്ടാകും ആഖിറത്തിൽ. അത്രമാത്രം വലിയൊരു പ്രതിഫലമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിക്റിന് ഈ ദുആഇന് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല പതിവാക്കാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ. ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം നമ്മൾ വുളു മുറിയുന്ന കാര്യങ്ങളുമായിട്ട് വീണ്ടും കാണാം. അല്ലാഹു സുബ്ഹാനഹു വതആല നന്മ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.